അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എക്സ്റേ സംവിധാനം 24 മണിക്കൂറും പ്രവർത്തിക്കാത്തതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. അപകടങ്ങളിലും മറ്റും പരിക്കേറ്റവരെ എക്സ്റേ സൗകര്യമില്ലാത്തതുകൊണ്ട് വൈകിട്ട് 4 മണി കഴിഞ്ഞാൽ സ്വകാര്യ ആശുപത്രികളിലേക്ക് കൊണ്ടുപോകേണ്ട അവസ്ഥയാണുള്ളത്. അടിയന്തരമായി എക്സ്റേ യൂണിറ്റ് മുഴുവൻ സമയവും പ്രവർത്തന സജ്ജമാക്കണമെന്ന് ആവശ്യം ഉയരുന്നു. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പേരിന് ഒരു എക്സ്റേ യൂണിറ്റ് ഉണ്ട്. എന്നാൽ അത് വൈകിട്ട് 4 മണി വരെയുള്ളൂ. 4 മണി കഴിഞ്ഞുണ്ടാവുന്ന അപകടങ്ങളിലും മറ്റും പെടുന്നവർ തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയിൽ വൻതുക മുടക്കി എക്സ്റേ എടുത്താൽ ചികിത്സ ലഭിക്കും. രാവിലെ 9 മണിക്ക് മുമ്പായാലും അവസ്ഥ അതുതന്നെ. തോട്ടം തൊഴിലാളികളും ആദിവാസികളും ആശ്രയിക്കുന്ന 2 താലൂക്കിലെ ജനങ്ങളുടെ ആലംബമാണ് ഈ ആശുപത്രി. ECG അടക്കമുള്ള മറ്റു സംവിധാനങ്ങളുടെ അവസ്ഥയും ഇതുതന്നെ. ഈ താലൂക്ക് ആശുപത്രിയിലെ ചികിത്സാ അപര്യാപ്തതകൾ പരിഹരിക്കുന്നതിന് അടിയന്തരമായി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാവണം. അതോടൊപ്പം തന്നെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന എക്സ്റേ യൂണിറ്റും ECG അതോടൊപ്പം തന്നെ ലാബ് സൗകര്യവും അടിയന്തരമായി ഏർപ്പെടുത്തുകയാണെങ്കിൽ ജനങ്ങൾക്ക് വളരെയധികം ആശ്വാസമാകും. കഴിഞ്ഞ ദിവസം വൈസമ്പാലിയിലുണ്ടായ വാഹനാപകടത്തിൽ പരിക്കുപറ്റിയ സാധാരണക്കാരായ തോട്ടം തൊഴിലാളികൾ അവരെ ആശുപത്രിയിൽ കൊണ്ടുവന്നതിന് ശേഷം എക്സ്റേ എടുക്കുന്നതിന് അടിമാലിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് നിരനിരയായി ആംബുലൻസിൽ പോകുന്ന കാഴ്ച വളരെ ദയനീയമായിരുന്നു. കഴിഞ്ഞ ദിവസം വൈസൻവാലി കോമാളിക്കുടിയിലുണ്ടായ അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിൽ കൊണ്ടുവന്നെങ്കിലും എക്സ്റേ സേവനമില്ലാത്തതിനാൽ തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയെ ആശ്രയിക്കേണ്ടി വന്നു. അപകടങ്ങളിൽപ്പെട്ട മൃതപ്രായരായി വരുന്നവരെ ആദ്യം താലൂക്ക് ആശുപത്രിയിലിറക്കി പിന്നീട് സ്വകാര്യ ആശുപത്രിയിലേക്ക് വിടുന്ന ദയനീയ കാഴ്ചയാണ് ദിനം പ്രതി നടക്കുന്നത്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അടിയന്തര രോഗനിർണയ സംവിധാനങ്ങൾ ഉടൻ ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. KS അനുമോദ്, ന്യൂസ് ബ്യൂറോ, അടിമാലി.